ഹായ്, ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ട്രാൻസ്ലേഷനാണ് നോക്കാൻ പോകുന്നത്. മലയാളത്തിലെ അടുത്ത ഒരു സെക്ഷനാണ്. കുറച്ച് ശൈലികളുടെ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകളുടെയൊക്കെ ട്രാൻസ്ലേഷൻ, കറക്റ്റായിട്ടുള്ള മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് എ ബേർഡ്സ് ഐ വ്യൂ. എ ബേർഡ്സ് ഐ വ്യൂ, അതിൻ്റെ മലയാളത്തിലേക്കുള്ള തർജ്ജമയാണ് വിഹഗ വീക്ഷണം. വിഹഗം എന്ന് പറയുന്നത് എന്താണ്? പക്ഷിയാണ്. വിഹഗ വീക്ഷണം എന്ന് പറഞ്ഞാൽ പക്ഷിയുടേതുപോലുള്ള വീക്ഷണം. പരുന്തൊക്കെ കണ്ടില്ലേ, മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ നിരീക്ഷിക്കുന്നത്, അത്രയും ഷാർപ്പായുള്ള വ്യൂ ആണ് വിഹഗ വീക്ഷണം. വിഹായസ് എന്ന് പറയുന്നത് ആകാശമാണ് കേട്ടോ. വിഹഗം എന്ന് പറയുന്നത് പക്ഷി. സോ എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത് വിഹഗ വീക്ഷണം, പക്ഷിയെ പോലെയുള്ള നോട്ടം. രണ്ടാമത്തേത് എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ. എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ, അതിന് സിമിലർ ആയിട്ടുള്ള മലയാളത്തിലുള്ള ഒരു പഴഞ്ചൊല്ലാണ് കടലിൽ കായം കലക്കുക എന്നുള്ളത്. കടലിൽ കായം കലക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിഷ്ഫലമായിട്ടുള്ള ഒരു പ്രവൃത്തി, ഒരു കാര്യമില്ലാതെ ചെയ്യുന്ന കാര്യമാണ്. കടലെന്ന് പറഞ്ഞാൽ അത്രയും പരന്നു കിടക്കുന്നതാണ്, അതിനകത്ത് കായം കലക്കിയിട്ട് യാതൊരു കാര്യമില്ല, അതിന് ഗുണമുണ്ടാവാൻ പോകുന്നില്ല. അടുത്തതാണ് എബൌട്ട് ഫേസ്. എബൌട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ നയം മാറ്റലാണ്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നയം മാറ്റൽ, എബൌട്ട് ഫേസ്. അതുപോലെ അടുത്ത വാക്കും അബ്സല്യൂട്ട് മെജോറിറ്റി, കേവല ഭൂരിപക്ഷം. ചെറിയൊരു ഭൂരിപക്ഷം, വലിയ വ്യത്യാസമില്ലാതെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അബ്സല്യൂട്ട് മെജോറിറ്റി, കേവല ഭൂരിപക്ഷം. ആൽഫ ആൻഡ് ഒമേഗ, ആദിയും അന്തവും. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിന് ഇതിന് മറ്റൊരു പഴഞ്ചൊല്ലുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം. നമുക്കറിയാം ആൽഫ, ബീറ്റ, ഗാമ, ഒമേഗ. ഒമേഗ ലാസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ആൽഫ മുതൽ ഒമേഗ വരെ, എ ടു സെഡ് നമ്മൾ പറയില്ലേ, അത്തരത്തിൽ ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ആൽഫ ആൻഡ് ഒമേഗ. അതിന് സിമിലറായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ആദിയും അന്തവും. ആദി എന്ന് പറഞ്ഞാൽ ആദ്യം, തുടക്കം. അന്തം എന്ന് പറഞ്ഞാൽ ഒടുക്കം, തുടക്കവും ഒടുക്കവും വരെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, അതും സിമിലറായിട്ടുള്ളതാണ്. മറ്റൊന്നാണ് ആ സേതു ഹിമാചലം. ആ സേതു ഹിമാചലം, അങ്ങ് കന്യാകുമാരി മുതൽ ഹിമാലയം വരെ, അതാണ് ആ സേതു ഹിമാചലം. ആൽഫ ആൻഡ് ഒമേഗ, ആദ്യം അന്തവും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, എല്ലാം ഏകദേശം ഒരേ മീനിങ് വരുന്ന ശൈലികളാണ്. അടുത്തത് ബേൺ ദ കാൻഡിൽ ഓഫ് ബോത്ത് എൻഡ്സ്. എന്താണ്? രണ്ടറ്റവും ഒരുപോലെ കത്തിക്കുക. ഒരു മെഴുകുതിരിയുടെ രണ്ടറ്റവും ഒരുപോലെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ താൻ ചത്ത് മീൻ പിടിക്കുക എന്ന് പറയാം മലയാളത്തിൽ. താൻ ചത്ത് മീൻ പിടിക്കുക, നിഷ്ഫലമായിട്ടുള്ള ഒരു കാര്യമാണ് താൻ ചത്ത് മീൻ പിടിക്കുക, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇലവ് കാത്ത കിളി എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. ഇലവ് കാത്ത കിളി, ഇലവ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ഞി പോലുള്ള ഒരു കായ ആണ്. അപ്പോൾ കിളി അത് പഴുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക അത്രേ. അത് പഴുത്ത് പഴുക്കൊന്നുമില്ല, അത് പൊട്ടിത്തെറിക്കുക ചെയ്യുക, അതിനകത്ത് പഞ്ഞിയാണ്. അപ്പോൾ ഈ കിളിയുടെ വിചാരം എന്താണ്? അത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ഒരു ഫലമാണ് എന്നാണ്. അതാണ് ഇലവ് കാത്ത കിളി, നിഷ്ഫലമായൊരു കാത്തിരിപ്പ്. താൻ ചത്ത് മീൻ പിടിക്കുക, ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. അടുത്തത് ബൈ ഓൾ അക്കൗണ്ട്സ്, എല്ലാവരുടെ അഭിപ്രായത്തിൽ. ബൈ ഓൾ അക്കൗണ്ട്സ്, എല്ലാവരുടെ അഭിപ്രായത്തിൽ. ഐകകണ്ഠ്യേന, ഐകകണ്ഠ്യേന, ഒരേ സ്വരത്തിൽ. ഐകകണ്ഠ്യേന നമ്മൾ പ്രയോഗത്തിലുള്ളതാണ്, അത് തെറ്റായ ഒരു പ്രയോഗമാണ്. ഐകകണ്ഠ്യേന എന്നാണ് പറയുക, ഐകകണ്ഠ്യേന, ഒരേ സ്വരത്തിൽ. കാസിൽ ഇൻ ദ എയർ, വായുവിൽ നിൽക്കുന്നൊരു കൊട്ടാരം. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അതിന് സിമിലറായിട്ടുള്ള മലയാളത്തിലെ ഒരു ടേം എന്ന് പറയുന്നത് പകൽക്കിനാവ്. കാസിൽ ഇൻ ദ എയർ, പകൽക്കിനാവ്. മനോരാജ്യം കാണുക, ആകാശക്കോട്ട കെട്ടുക എന്നൊക്കെ പറയാറുണ്ട്. ആകാശക്കോട്ട കെട്ടുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരേ അർത്ഥം തോന്നുന്നുണ്ടല്ലേ, വളരെ സിമിലറായിട്ട് തോന്നുന്നുണ്ട്. കാസിൽ ഇൻ ദ എയർ, ആകാശക്കോട്ട കെട്ടുക, മനോരാജ്യം കാണുക, പകൽക്കിനാവ് കാണുക എന്നൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. അടുത്തത് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, കെട്ടുകഥ, കെട്ടുകഥ. കട്ടേ കേപ്പർ, മണ്ടത്തരം കാണിക്കുക അല്ലെങ്കിൽ വിഡിത്തം കാണിക്കുക. കട്ടേ കേപ്പർ എന്ന് പറയുന്ന ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ നടന്നു പോകുന്ന സമയത്ത് ഒന്ന് ചാടും, വെറുതെ എന്തെങ്കിലുമൊക്കെ ഗോഷ്ടി കാണിക്കുകയല്ലേ. അത്തരത്തിലാണ് ഇംഗ്ലീഷിൽ കട്ടേ കേപ്പർ എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിന് മണ്ടത്തരം കാണിക്കുക, വിഡിത്തം കാണിക്കുക എന്നൊക്കെ പറയും. അടുത്തത് കർട്ടൻ ലെക്ചർ, എല്ലാവർക്കും അറിയാമായിരിക്കും കർട്ടൻ ലെക്ചർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാളത്തിൽ സിമിലറായിട്ട് ഉപയോഗിക്കുന്നതാണ് തലയണ മന്ത്രം. കർട്ടൻ ലെക്ചർ, സിമിലറായിട്ടുള്ളത് തലയണ മന്ത്രം. ഡബിൾ സ്റ്റാൻഡേർഡ്, ഇരട്ടത്താപ്പ്. അടുത്തത് എ ഡോഗ് ഇൻ ദ മാൻഗർ, ഡോഗ് ഇൻ ദ മാൻഗറിൻ്റെ സിമിലറായുള്ള മലയാളത്തിലെ ശൈലി പട്ടി
പുല്ല് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല. മാൻകർ എന്ന് പറയുന്നത് തൊഴുത്താണ്, പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ എന്നറിയില്ല. എ ഡോഗ് ഇൻ ദ മാൻകർ, തൊഴുത്തിൽ ഒരു പട്ടിക്ക് എന്താ കാര്യം, അതിന് അവിടെ ഒരു കാര്യമില്ല. അപ്പോൾ പട്ടി പുല്ല് തിന്നുകയുമില്ല, പശുവിനെ തീറ്റിക്കുകയുമില്ല. ഇനി അടുത്തത് ഇംഗ്ലീഷിലെ മൂന്ന് ശൈലികളുടെ സിമിലർ ആയുള്ള മലയാളത്തിലെ ടേം, മലയാളത്തിലെ ശൈലി നോക്കാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട്, ഇരുമ്പ് ചൂടായതിന് ശേഷം അടിച്ചു പരത്തുക. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട്. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്, വൈക്കോൽ കൂന എപ്പോഴാണ് ഉണ്ടാക്കേണ്ടത്, സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത്. മേക്ക് ഹേ വൈൽ സൺ ഷൈൻസ്. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ, കറക്റ്റ് സമയത്തുള്ള ഒരു സ്റ്റിച്ച് 9 പേരെ സേവ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ സിമിലർ ആയിട്ടുള്ള മലയാളത്തിലെ ശൈലി, കാറ്റുള്ളപ്പോൾ തൂറ്റുക. കാറ്റുള്ളപ്പോൾ തൂറ്റുക, തൂറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെല്ലൊക്കെ മെതിച്ചു കഴിഞ്ഞാൽ നെല്ലൊരു പണ്ട് കാലത്ത് ചെയ്തിരുന്നതാണ് ഒരു മുറത്തിനകത്താക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ അതിനകത്തുള്ള പൊടികളൊക്കെ ഇളകി പോവും. അപ്പോൾ ആ കാറ്റുള്ള സമയത്താണ് ഇത് ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ സമയം. കാറ്റുള്ളപ്പോൾ തൂറ്റുക, അതിൻ്റെ അർത്ഥം അവസരത്തിനൊത്ത് പെരുമാറുക, അത് കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യം ചെയ്യുക, അവസരത്തിനൊത്ത് പെരുമാറുക. മലയാളത്തിൽ മറ്റൊരു ഒറ്റപ്പദമുണ്ട്, പ്രത്യുൽപ്പന്ന മതിത്വം. ഈ ഒറ്റപ്പദം പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറഞ്ഞാൽ അവസരത്തിനനുസരിച്ച് ബുദ്ധി പ്രയോഗിക്കുന്ന ആളാണ് പ്രത്യുൽപ്പന്ന മതി. അപ്പോൾ അതൊരു ഒറ്റപ്പദമാണ്. ഓക്കെ, അത് ഈ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ സാധിക്കും. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന ശൈലിക്ക് സിമിലർ ആയിട്ടുള്ള ഒറ്റപ്പദമാണ് പ്രത്യുൽപ്പന്ന മതിത്വം. അപ്പം ഇംഗ്ലീഷിൽ പറഞ്ഞ ആ മൂന്ന് ശൈലികൾ, പഴഞ്ചൊല്ലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട്, മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ. ഈ മൂന്നെണ്ണത്തിന് സിമിലർ ആയിട്ടുള്ളതാണ്. കാറ്റുള്ളപ്പോൾ തൂറ്റുക, അതായത് അവസരത്തിനൊത്ത് പെരുമാറുക. അടുത്തത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്, പേ എ പേഴ്സൺ ബാക്ക് ഇൻ ഹിസ് ഓൺ കോയിൻ, അയാളുടെ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുക. പേ എ പേഴ്സൺ ബാക്ക് ഇൻ ഹിസ് ഓൺ കോയിൻ. മറ്റൊരു ടേമാണ് ടിറ്റ് ഫോർ ടാറ്റ്. ടിറ്റ് ഫോർ ടാറ്റ്, ഇത് രണ്ടിനും സിമിലർ ആയിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് ഉരുളക്കുപ്പേരി. ഉരുളക്കുപ്പേരി, പേ പേഴ്സൺ ബാക്ക് ഇൻ ഹിസ് ഓൺ കോയിൻ, ടിറ്റ് ഫോർ ടാറ്റ്, ഉരുളക്കുപ്പേരി. മറ്റൊന്നാണ് തെറിക്കുത്തരം മുറിപ്പത്തൽ. തെറിക്കുത്തരം മുറിപ്പത്തൽ, പത്തൽ എന്ന് പറഞ്ഞാൽ വടിയാണ്, വേലി, വേലിക്കമ്പ് എന്നൊക്കെ പറയാറുണ്ട് പത്തൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ തെറിക്കുത്തരം മുറിപ്പത്തൽ, പേ പേഴ്സൺ ബാക്ക് ഇൻ ഹിസ് ഓൺ കോയിൻ, ടിറ്റ് ഫോർ ടാറ്റ്. അടുത്തതാണ് പോയറ്റിക് ട്രിനിറ്റി, എല്ലാവർക്കും അറിയാവുന്നതാണ്. കവിത്രയം, ട്രിനിറ്റി എന്ന് പറയുമ്പോൾ ത്രയം അല്ലേ, മലയാളത്തിൽ ഏകം, ദ്വയം, ത്രയം എന്നൊക്കെ പറയാറുണ്ട്. അടുത്തത് റൗണ്ട് ദ ക്ലോക്ക്. റൗണ്ട് ദ ക്ലോക്ക്, ഒരു ക്ലോക്കിൻ്റെ റൗണ്ട് എത്രയാണ്, 24 hours അല്ലേ, 24 മണിക്കൂറും, അതായത് വിശ്രമമില്ലാതെ, റെസ്റ്റ്ലെസ്, റൗണ്ട് ദ ക്ലോക്ക്. അടുത്തത് ദ ഫോർത്ത് എസ്റ്റേറ്റ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങളെയാണ്. മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരിക്കും ഫോർത്ത് എസ്റ്റേറ്റ്, പത്രമാധ്യമങ്ങൾ. ദ എൻഡ്, ദ എൻഡിന് മലയാളത്തിൽ കുറച്ചധികം കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്, കുറച്ചധികം ടേംസ് ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് ഭരതവാക്യം. ഭരതവാക്യം, നാടകത്തിൻ്റെ അവസാനത്തിൽ ആണ് എന്തുണ്ടാവുക, ഭരതവാക്യം. അപ്പോൾ അതൊരു എൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഭരതവാക്യം. അതുപോലെ തന്നെ ധനാശി പാടുക, കഥകളിയുടെ അവസാനത്തിലാണ് ധനാശി പാടുന്നത്, അതും അതിൻ്റെ അർത്ഥം എന്താണ്, അവസാനം, അവസാനിപ്പിക്കുക. സോ ദ എൻഡ് എന്നുള്ള അർത്ഥത്തിൽ മലയാളത്തിൽ പ്രയോഗിക്കുന്ന ശൈലികളാണ് ഭരതവാക്യം, ധനാശി പാടുക എന്നിവയൊക്കെ. ഭരതവാക്യം എന്നത് യഥാർത്ഥത്തിൽ നാടകത്തിൻ്റെ അവസാനത്തിൽ ഉള്ള ഒരു ഭരതവാക്യം എന്ന ആ ഒരു സംഗതിയാണ്. ധനാശി പാടൽ കഥകളിയുടെ അവസാനത്തിലുള്ളതാണ്. ഈ നാടകത്തിൻ്റെ തുടക്കത്തിലുള്ള കാര്യം എന്താണ് കേട്ടിട്ടുണ്ട്, മംഗളശ്ലോകം ചൊല്ലുക. മംഗളശ്ലോകം ചൊല്ലി തുടങ്ങി ഭരതവാക്യം ചൊല്ലി അവസാനിപ്പിക്കുന്ന ഒരു കലയാണ് നാടകം. അതേപോലെ കഥകളിയിൽ നമ്മൾ ധനാശി പാടുക എന്നുള്ളത് കഥകളിയുടെ അവസാനമാണെന്ന് പറഞ്ഞു. കഥകളിയുടെ തുടക്കം എന്താണ്, കേളികൊട്ടാണ്. കേളികൊട്ടിൽ തുടങ്ങി ധനാശി പാടി അവസാനിപ്പിക്കുന്നതാണ് കഥകളി. അപ്പോൾ ദ എൻഡ് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന രണ്ട് ശൈലികൾ കണ്ടു. അടുത്തത് ടു ബെൽ ദ ക്യാറ്റ്, പൂച്ചയ്ക്ക് മണികെട്ടുക. അപകടകരമായൊരു പ്രവൃത്തിയാണ്, പൂച്ചയ്ക്ക് മണി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തി ഉണ്ടാവില്ല. ടു ബെൽ ദ ക്യാറ്റ്, പൂച്ചയ്ക്ക് മണി കെട്ടുക. അടുത്തത് ടോക്കൺ സ്ട്രൈക്ക്, സൂചനാ പണിമുടക്ക്.
വെറ്റ് ബ്ലാങ്കറ്റ് ഒരു ബന്ധുവില്ലാത്ത ഒരു മീനിങ് ആണ്. സ്വർഗത്തിലെ കട്ടുറുമ്പ് അല്ലെങ്കിൽ രസം കൊല്ലി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സ്വർഗത്തിലെ കട്ടുറുമ്പ് വെറ്റ് ബ്ലാങ്കറ്റ്. മറ്റൊരു ഇംഗ്ലീഷിൽ മറ്റൊരു ഒരു ടേം കൂടി ഉപയോഗിക്കാറുണ്ട്, ഗൂസ്ബെറി ആണ് അവൻ. സ്വർഗത്തിലെ കട്ടുറുമ്പ് രസം കൊല്ലി എന്നൊക്കെ അർത്ഥത്തിലാണ് വെറ്റ് ബ്ലാങ്കറ്റും ഗൂസ്ബെറിയും ഉപയോഗിക്കാറ്. അടുത്തത് വിത്തിൻ ആൻ ഏസ് ഓഫ് ഡിഫീറ്റ് കഷ്ടിച്ച് രക്ഷപ്പെടുക. വൈറ്റ് എലിഫൻ്റ് വെള്ളാന. എന്താ വെള്ളാന? അഴിമതിക്കാരനാണ് വൈറ്റ് എലിഫൻ്റ്. എന്നാൽ പിങ്ക് എലിഫൻ്റോ? പിങ്ക് എലിഫൻ്റ് എന്ന് പറയുന്നത് മദ്യലഹരിയിൽ തോന്നുന്ന വ്യാമോഹമാണ്. അവിടെ ഒരു പിങ്ക് എലിഫൻ്റ് ഉണ്ട് എന്നൊക്കെ തോന്നുന്നത് മദ്യലഹരിയിൽ തോന്നുന്ന വ്യാമോഹമാണ്. വൈറ്റ് എലിഫൻ്റ് ആകട്ടെ എന്താണ്? അഴിമതിക്കാരനാണ്. അടുത്തത് ലെയിനാഷസ് ചുട്ട് ചാമ്പലാക്കുക, മൊത്തം നശിപ്പിക്കുക, അതാണ് ചുട്ട് ചാമ്പലാക്കുക അല്ലെങ്കിൽ ലെയിനാഷസ് എന്ന് പറയുന്നത്. അടുത്തത് ലീപ് ഇയർ, എല്ലാവർക്കും അറിയാം അധിവർഷം, 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അധിവർഷമാണ് വരുന്നത്. അടുത്തത് ബ്രിക്ക് ബാറ്റ്സ് ആൻഡ് ബക്കറ്റ്സ് തല്ലലും തലോടലും രണ്ടും ഒരുമിച്ച്. വായ് ചക്കര, കൈ കൊക്കര എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. തല്ലലും തലോടലും, ബ്രിക്ക് ബാറ്റ്സ് ആൻഡ് ബക്കറ്റ്സ്. ടൂ മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്, എന്താണ്? ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയാം. കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടേക്കുക എന്നൊക്കെ പറയില്ലേ, ഒക്കെ സിമിലർ ആയിട്ടുള്ളതാണ്. ടൂ മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്, ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല. അടുത്തത് വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ലേ സ്ട്രെസ് ഓൺ ഊന്നി പറയുക. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബേ, പൂച്ച പുറത്താവുക, കള്ളി വെളിച്ചത്താവുക, രഹസ്യം പുറത്താവുക എന്നൊക്കെയുള്ള ഒരു അർത്ഥം. അടുത്തത് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ബ്രോത്ത് വടി അപൂർവമായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ സ്പോയിൽ ദ ചൈൽഡ്, കുട്ടി നശിച്ചു പോവും വടി ഉപയോഗിക്കാതെ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ. മലയാളത്തിൽ സിമിലർ ആയിട്ടുള്ള പഴഞ്ചൊല്ലാണ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ബ്രെഡ് ആൻഡ് ബട്ടർ ഉപജീവന മാർഗം, നമ്മൾ അരി പ്രശ്നം എന്ന് പറയലേ, വിദേശ രാജ്യങ്ങളിൽ ബ്രെഡും ബട്ടറും ആണല്ലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ ഉപജീവന മാർഗം, നമ്മളെ മലയാളത്തിൽ അരി പ്രശ്നം എന്നും പറയും. ആസ് യു സോ യു റീപ്പ് വിതച്ചതേ കൊയ്യൂ. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ബെഡ്റിഡൻ ശയ്യാവലംബി, കിടപ്പുരോഗി. അണ്ടർ എ ക്ലൗഡ് സംശയത്തിൻ്റെ നിഴലിൽ, മൈറ്റ് ഈസ് റൈറ്റ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, മൈറ്റ് ഈസ് റൈറ്റ്. ലുക്ക് ബിഫോർ യു ലീപ്പ് ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ, ലുക്ക് ബിഫോർ യു ലീപ്പ്. അടുത്തത് കീപ് വൺസ് ഐ ഓൺ ദ ബോൾ, ജാഗരൂകനായി ഇരിക്കുക. കീപ് വൺസ് ഐസ് ഓൺ ദ ബോൾ. അടുത്തത് ഹോം ട്രൂത്ത് അപ്രിയ സത്യം. ഹോം ട്രൂത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വീട്ടിലെ സത്യമാണെന്ന് വിചാരിക്കുന്നു, അതല്ല, അപ്രിയ സത്യം, ഹോം ട്രൂത്ത്. ഗ്രീസ് ദ പാം കൈക്കൂലി കൊടുക്കുക. നേരത്തെ നമ്മൾ വൈറ്റ് എലിഫൻ്റ് പറഞ്ഞ പോലെ വൈറ്റ് എലിഫൻ്റ് അഴിമതിക്കാരനായിരുന്നു. ഗ്രീസ് ദ പാം എന്ന് പറയുമ്പോൾ കൈക്കൂലി കൊടുക്കുക. ലാസ്റ്റ് വൺ ഹാർഡ് നട്ട് ടു ക്രാക്ക്, സങ്കീർണമായ പ്രശ്നം, കീറാമുട്ടി അല്ലെങ്കിൽ നമ്മൾ പൊതിയാ തേങ്ങ എന്ന് പറയും. ഹാർഡ് നട്ട് ടു ക്രാക്ക്, സങ്കീർണമായ പ്രശ്നം, കീറാമുട്ടി, പൊതിയാ തേങ്ങ. ഒരു 3 എണ്ണം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഫിഫ്ത്ത് കോളം അഞ്ചാം പത്തി അല്ലെങ്കിൽ അവസരവാദി. ഫിഫ്ത്ത് കോളം അഞ്ചാം പത്തി അല്ലെങ്കിൽ അവസരവാദി. ക്രൈ ഫോർ ദ മൂൺ, മൂണിന് വേണ്ടി കരയുക എന്ന് വെച്ചാൽ അസാധ്യമായത് ആവശ്യപ്പെടുക. ക്രൈ ഫോർ ദ മൂൺ, അസാധ്യമായത് ആവശ്യപ്പെടുക. പോർ ഓയിൽ ഓൺ ദ ഫ്ലെയിം, എരിതിയിൽ എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ ആഡ് ഫ്യുവൽ ടു ദ ഫയർ എന്നൊക്കെ പറയാറുണ്ട്. പോർ ഓയിൽ ഓൺ ദ ഫ്ലെയിം, ആഡ് ഫ്യുവൽ ടു ദ ഫയർ എന്നൊക്കെ പറയുമ്പോൾ എരിതീയിൽ എണ്ണയൊഴിക്കുക. സോ നമ്മൾ കുറച്ചധികം ശൈലികളും അവയുടെ തർജ്ജമയും, ശൈലികൾ മാത്രമല്ല ചില പദങ്ങൾ മലയാളത്തിൽ പ്രയോഗത്തിലുള്ള പദങ്ങളും അതിൻ്റെയൊക്കെ തർജ്ജമയുമാണ് കണ്ടത്.
പദാനുപദ തർജ്ജമയല്ല, അതിൻ്റെ മീനിങ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള തർജ്ജമയാണ് നമ്മൾ ചെയ്തത്. ഇത്തരത്തിൽ തന്നെയാണ് എക്സാമുകൾക്കും ചോദിക്കുക. പദാനുപദ തർജ്ജമ ആണെങ്കിൽ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ആ ഒരു മീനിങ് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് സിമിലർ ആയിട്ടുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എക്സാമിന് തരുന്നത്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ, തെറ്റൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.